നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് സമാനതകളില്ലാത്ത ആക്രമണ രീതിയാണ് ഇസ്രായേൽ ലെബനനിൽ ഹിസ്ബുള്ളയെ നേരിടാൻ പ്രയോഗിച്ചത്. പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ വോക്കി ടോക്കികളും പോക്കറ്റ് റേഡിയോകളും സോളാർ സിസ്റ്റവും അടക്കം പൊട്ടിത്തെറിച്ചതോടെ ലെബനീസ് ജനത അതീവ ഭീതിതമായ അവസ്ഥയിലാണിപ്പോൾ. എതിരാളികളുടെ മനസ്സുകളിൽ പോലും ഭയം നിറഞ്ഞ് അവരെ നിർവീര്യമാക്കുക എന്ന തന്ത്രമാണ് മൊസാദ് പയറ്റിയതെന്നാണ് യുദ്ധരംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അക്കാര്യത്തിൽ അവർ ഇതിനോടകം വിജയിച്ചു കഴിഞ്ഞെന്നാണ് ആ ജനതയുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. അടുത്തത് പൊട്ടിത്തെറിക്കുന്നത് എന്താണ്? ഫ്രിഡ്ജാണോ, ടി വി ആണോ, മൊബൈൽ ഫോണാണോ? ഭീതിയിലാണ് ലെബനൻ ജനത. എല്ലാം വലിച്ചെറിയുകയാണ് അവർ. ബെയ്റൂട്ടിലെ തെരുവുകളിൽ കാണുന്ന ജനങ്ങളുടെ എല്ലാ കണ്ണുകളിൽ ഭീതിയാണ്. പടക്കം പൊട്ടുന്നതിന് സമാനമായി പോക്കറ്റുകളിൽ കിടന്ന പേജറുകൾ ആദ്യം പൊട്ടി. പിന്നാലെ പേജസ് സ്ഫോടനത്തിൽ മരിച്ചവരുടെ അടക്കം ചെയ്യാൻ തുനിഞ്ഞപ്പോൾ അവിടെ വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു. ആദ്യ സ്ഫോടനത്തിന്റെ ഷോക്ക് മാറുന്നതിന് മുൻപ് അടുത്ത ഭയത്തിലേക്ക് ജനങ്ങളെ എടുത്തെറിയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇലക്ട്രോണിക് വസ്തുക്കളെ ഭയപ്പാടോടെയാണ് ലെബനീസ് ജനത നോക്കിക്കാണുന്നത്. അതിഭീകരമായാണ് ലെബനീസ് തെരുവുകളിൽ കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ചകൾ. ചിതറിയ ശരീരഭാഗങ്ങൾ, പുറത്തേക്ക് തെറിച്ചു നിൽക്കുന്ന കണ്ണുകൾ, കിടക്കാൻ പോയിട്ടൊന്നും നിൽക്കാൻ പോലും കഴിയാത്ത ആശുപത്രികൾ, ഭയാനകമാണ് അവിടുത്തെ ഓരോ നിമിഷവും. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ 1 മണിക്കൂർ നേരത്തേക്ക് അക്ഷരാർത്ഥത്തിൽ ലെബനനിൽ നിന്ന് കത്തുകയായിരുന്നു. ആയിരക്കണക്കിന് പേജറുകൾ ഒന്നിച്ചു പൊട്ടിത്തെറിക്കുന്ന ഭീതിജനകമായ ദൃശ്യങ്ങൾ. തുടർന്ന് ഇന്നലെ കൊല്ലപ്പെട്ടവരുടെ ശവസംസ്കാര വേളയിൽ വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് വീണ്ടും നിരവധി പേർ കൊല്ലപ്പെട്ടതും എല്ലാം ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ വളക്കൂർ ഒരുക്കിയ മണ്ണിലെ സാധാരണക്കാരായ ജനങ്ങളെ അമ്പരപ്പിലാക്കി. ബെയ്റൂട്ടിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരായ ഹസൻ ഹർഷോദ് ഒരു വിദേശ മാധ്യമത്തോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ലെബനൻ ജനത എത്രത്തോളം ഭയപ്പെട്ടാണ് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞുകൂടുന്നത് എന്നതിന്റെ തെളിവായി മാറുകയാണ്. ബെയ്റൂട്ടിൽ പേജസ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട 4 പേരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ഫർഹൌഷും സഹപ്രവർത്തകരും. പെട്ടെന്നാണ് തുടർച്ചയായി സ്ഫോടന ശബ്ദം മുഴങ്ങുന്നത്. സ്ത്രീകൾ കൂട്ടത്തോടെ നിലവിളിച്ചു. സംസ്കാര സ്ഥലത്തേക്ക് മൃതദേഹങ്ങളും കൊണ്ടുവരികയായിരുന്ന ആംബുലൻസ് സ്ഫോടനത്തിൽ കത്തുന്നത് അവർ കണ്ടു. എന്നാൽ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഹിസ്ബുള്ള നേതാക്കളാകട്ടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന ഭാവത്തിലായിരുന്നു നിന്നിരുന്നത്. എന്നാൽ രണ്ടാംഘട്ട ആക്രമണം ആരംഭിക്കുകയാണെന്ന് തങ്ങൾക്ക് മനസ്സിലായെന്നും ഫർഹൌഷ് വെളിപ്പെടുത്തി. തുടർന്ന് വോക്കി ടോക്കികളും പോക്കറ്റ് റേഡിയോകളും പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. ലെബനനിൽ നേരത്തെയും ഇത്തരം പല ആക്രമണങ്ങളും താൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ഭീകരാക്രമണം ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് എന്നാണ് ഫർഹൌഷ് പറയുന്നത്. ബെയ്റൂട്ട് നഗരമാകെ ഭീതിയുടെ പിടിയിലാകാൻ പിന്നെ നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് 20 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ചൊവ്വാഴ്ച പേസറുകൾ പൊട്ടിത്തെറിച്ച് 12 പേർ കൊല്ലപ്പെടുകയും 2800 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ബുധനാഴ്ചത്തെ വോക്കി ടോക്കി ആക്രമണം. എത്ര വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചു എന്ന് വ്യക്തമായിട്ടില്ല. 450 പേർക്കാണ് പരിക്കേറ്റത്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലും ബെക്ക മേഖലയിലുമാണ് വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചത്. എത്രയെണ്ണം പൊട്ടിത്തെറിച്ചു എന്നതടക്കം കൂടുതൽ കാര്യങ്ങൾ അറിവായിട്ടില്ലെന്ന് ലെബനൻ മാധ്യമങ്ങൾ പറയുന്നു. ഇസ്രായേൽ ഹാക്ക് ചെയ്യാനും നിൽക്കുന്ന സ്ഥലം കണ്ടെത്താനും സാധ്യതയുള്ളതിനാൽ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റുള്ള അംഗങ്ങളോട് മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടത്. തുടർന്ന് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളയിൽ നിന്ന് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങി അംഗങ്ങൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു. തങ്ങളുടെ ബ്രാൻഡ് ദൈമിൽ ഹംഗറിയിലെ BSC കൺസൾട്ടിംഗ് എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചതെന്നും തായ്വാൻ കമ്പനി പ്രതികരിച്ചു.